ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് മൂവീസിന്റെ മറ്റൊരു സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന നിലവിലെ ഒരു കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബിൽ നിന്ന് കോൺട്രാക്ട് പുതുക്കാതെ മറ്റൊരു ക്ലബിലേക്ക് ചേക്കേറാൻ പോകുന്ന മൂന്ന് വമ്പൻ താരങ്ങളെപ്പറ്റി വിളിച്ച് ചർച്ച ചെയ്യുന്നത് അപ്പോൾ അനു മുമ്പായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു സബ്സ്ക്രൈബിച്ച് കേട്ടു എന്ന ബെല്ലേക്കൻ ഒഴുകൂട്ടി അമർത്തു അപ്പോൾ നമുക്ക് നേരം യൂട്യൂബ് പോകാം ആദ്യത്തെ ഒരു താരം എന്ന് പറഞ്ഞാൽ റോബർട്ട് ലെമൻ്റെ തന്നെയാണ് അപ്പോൾ നമുക്കറിയാം റോബർട്ട് ലമെൻ്റ് ടീം വിടും ബാൻമുണിക്ക് വിടുമ്പോൾ നേരത്തെ ടീം തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ മുപ്പത്തിമൂന്ന് കാരൻ ഇപ്പോൾ ടീം ഇട്ട കാര്യം കൺഫേം ആയിട്ടുണ്ട് താരത്തിനൊരു നല്ലൊരു ഫെയർവെൽ തന്നെയാണ് ബാൻമുണിക്ക് കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസമായിരുന്നു താരത്തിൻ്റെ അവസാന മത്സരം ആ മത്സരം ഡ്രോയിലാണ് പിരിഞ്ഞത് അപ്പോൾ ഇനി ഈ താരം എങ്ങോട്ടായിരിക്കാനുള്ള ചോദ്യമാണ് നിലവിലുള്ളത് അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ നിലവിൽ ഇദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് അൻപത് മില്യൺ ആണ് മുപ്പത്തിമൂന്ന് കാരണം ഇദ്ദേഹത്തിനെ ഇപ്പോൾ ബാഴ്സലോണയിലേക്ക് പോകുമെന്നാണ് റിപ്പുളിൽ പറയുന്നത് ഇത് പ്രകാരം ഒരു ഒരു മാധ്യമ പ്രവർത്തകൻ സാവിയോട് ചോദിച്ചപ്പോൾ സാവി പറഞ്ഞത് പ്രായത്തെപ്പറ്റിയാണ് ചോദിച്ചത് ഇത്രയും പ്രായമുള്ളൊരു ലെവൻറ്റോസ്കിയെ മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് അപ്പോൾ ആ താരത്തിനെ ടീമിലെത്തിക്കാൻ വൻ തുക കൊടുക്കേണ്ടതായിട്ട് വരേണ്ടതായിട്ടുണ്ട് അപ്പോൾ ടീമിലെത്തിക്കുമ്പോൾ എന്ന് അപ്പോൾ സാവി കൊടുത്ത മറുപടി എന്ന് പറയുന്നത് ഞങ്ങൾ ഡാനി ആൽസിനെ ടീമിലെത്തിച്ചത് മുപ്പത്തി എട്ടാമത്തെ വയസ്സിലാണ് ഞങ്ങൾ വയസ്സ് കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ലെവൻഡോസ്കി ചിലപ്പോൾ ഭാഷയാണ് കുപ്പായത്തിൽ അടുത്ത വർഷം കാണാൻ നമുക്ക് സാധിച്ചേക്കും അപ്പോൾ നിലവിൽ ഭാഷയ്ക്ക് ലെവൻഡോസ്കിയെ പോലും അറ്റാക്കറിന്റെ അഭാവം നല്ല രീതിയിൽ ഉണ്ട് അപ്പോൾ കണ്ണിനറിയാം ലെവൻഡോസ്കി ബാസിലേക്ക് പോകുമ്പോൾ അപ്പോൾ ആയിട്ട് അമ്പൻ താരം ലെവൻഡോസ്കി ആണപ്പോൾ കണ്ണിനറിയാം ഇനി ലാലിഗിലായിരിക്കുമോ ലെവൻഡോസ്കിയുടെ തേരോട്ടം എന്ന ഈ ലിസ്റ്റിൽ താരം എന്ന് പറയുന്നത് ലൂയിസ് സുവാരസ് എന്ന ലെജൻഡറി പ്ലെയർ പ്ലെയറാണ് ഉറുഗോയൻ സ്ട്രൈക്കറായ ലൂയിസ് സുവാരസ് നിലവിൽ കളിച്ചുകൊണ്ടിരുന്നത് അത്ലറ്റിക് മാറിലായിരുന്നു താരത്തെ കോൺട്രാക്ട് ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് താരത്തിന്റെ കോൺട്രാക്റ്റിനും പുതുക്കുന്നതിൽ ഫെയിലായിട്ടുണ്ട് അപ്പോൾ താരമായുള്ള ചർച്ച ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ് അത്ലറ്റിക്കന്മാർ താരത്തിനും നല്ലൊരു ഫെയർവെൽ തന്നെയാണ് അത്ലറ്റിക്കെ മാൻഡ് ഫാൻസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മുപ്പത്തഞ്ചുകാരനായ നിലവിൽ താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ദേശം പത്ത് മില്യൺ മാത്രമാണ് അപ്പോൾ മുപ്പത്തഞ്ച് വയസ്സുള്ളത് കൊണ്ട് തന്നെ താരം മറ്റൊരു ക്ലബിലേക്ക് ഏത് ക്ലബിലേക്കറിയും പോവുക എന്ന് കണ്ടിന് അറിയണമെങ്കിൽ കാരണം തന്നെ കരിയർ ആവാറായിട്ടുണ്ട് എന്നാൽ നിലവിലെ ട്രാൻസ്ഫർ മാർക്കറ്റ് റിപ്പോർട്ട് ചെയ്ത പ്രകാരം അറിയാൻ കഴിയുന്നത് ഓസ്റ്റൺ വില്ലെ എഫ് സി ബാഴ്സലോണ അർസേന അജാക്സ് എന്നീ ടീമുകളിലൊക്കെ പോകാൻ സാധ്യതയുണ്ടെന്നാണ് ഇതിൽ എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ ഓസ്റ്റൺ ആയിരിക്കും ചാൻസ് കൂടുതൽ കാരണം തന്റെ ഒറ്റ സുഹൃത്തായ സ്റ്റീഫൻ ജെറാഡാണ് ഇപ്പോൾ അവിടുത്തെ നിലവിലെ കോച്ച് നമുക്കറിയാം ജെറാഡ് ലിവർപൂളിൽ തേരോട്ടം നടത്തിയപ്പോൾ താരത്തിന്റെ കൂടുണ്ടായെന്നു ഉണ്ടായിരുന്നവരാണ് ഫിലിപ്പെ കുട്ടീനോയെ ലൂയിസ് വാരസും കുട്ടിഞ്ഞോയെ ടീമിൽ ഓസ്റ്റൺ വില്ലയിൽ എത്തിച്ചിപ്പോൾ നല്ലൊരു തേരോട്ടം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലൂയിസ് വാരസിനെ കൂടി എടുത്ത് അവിടെ ഒരു കൊട്ടാരം തന്നെ സൃഷ്ടിക്കാനാണ് സ്ഥിരം ചേരാന്റെ ലക്ഷ്യമെന്നാണ് തോന്നുന്നത് അതുപോലെ തന്നെ അർസേണലിൽ നല്ല രീതിയിൽ ലൂസ് വരാസിന്റെ കൂട്ടി പേരിട്ടോ സ്ട്രൈക്കിന്റെ അഭാവമുണ്ട് ജാക്സിനും ഉണ്ട് ലഫ്സി ബാർസലോണയിലേക്ക് പോകുമോ എന്ന ഡൗട്ടാണ് കാരണം ലെവൻഡോസ്കി ബാർസലോണയിലേക്ക് പോവുകയാണെങ്കിൽ കാര്യം കൂടി ഇല്ല അപ്പോൾ കണ്ണെന്ന് അറിയണം ഈ താരം തിരിച്ച് ബാർസലോണിലേക്ക് പോകും ഓസ്ട്രമിയിലേക്ക് പോകും ഏത് ക്ലബ്ബിലേക്കായിരിക്കും പോവുക എന്ന് അപ്പോൾ ഈ ഒരു താരവും നിലവിൽ നല്ല വിഷമത്തോടെയാണ് അത്ലറ്റിക്ക് മാർട്ട് വിട്ടിരിക്കുന്നത് അപ്പോൾ ബാർസലോണയിൽ നിന്നായിരുന്നു താരം അത്ലറ്റിക്ക് മാർട്ടിലേക്ക് പോയത് അപ്പോൾ കണ്ണെന്ന് അറിയാം താരമിനി ഏത് ക്ലബിലേക്കാണ് ജോയിൻ ചെയ്യുക അപ്പോൾ ഈ ഒരു താരവും ഇപ്പോൾ കോൺട്രാക്ട് എക്സ്ചേഞ്ച് ചെയ്യാതെ പുറത്താക്കി ലിസ്റ്റിലെ അവസാന താരം എന്ന് പറയുന്നത് തന്നെയാണ് യുവൻഡസിന്റെ ക്യാപ്റ്റനായ പൗലോ ഡിബാലയാണ് ഈ ലിസ്റ്റിൽ മൂന്നാമത് വരുന്നത് ഇരുപത്തെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള താരത്തെ നിലവിലെ മാർക്കറ്റ് വാല്യൂ എന്ന് മില്യൺ ആണ് താരത്തിന്റെയും കോൺട്രാക്ട് അവസാനിച്ചിരിക്കുന്നു യുവൻറെസിന് വേണ്ടി ഏകദേശം ഏഴ് വർഷത്തോളമാണ് താരം ബൂട്ട് അണിഞ്ഞത് ഏഴ് വർഷങ്ങൾ കൊണ്ട് തന്നെ താരം യുവൻഡസ് ആരാധന മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട് അപ്പോൾ നിലവിൽ താരം ഏഴ് വർഷം കൊണ്ട് പന്ത്രണ്ട് ട്രോഫിയോളമാണ് യുവൻഡസ് നേടിക്കൊടുത്തത് അതുപോലെ നൂറ്റി പതിനഞ്ച് ഗോളും താരം യുവൻഡസ് വേണ്ടി അടിച്ചിട്ടുണ്ട് നിലവിലെ അവർ ക്യാപ്റ്റനാണ് ഈ അർജന്റീനിയൻ താരം ഒരു അറ്റാക്കിലൊക്കെ നല്ല രീതിയിൽ പ്രകടനമൊക്കെ കാണിച്ച താരം തന്നെയാണ് പോലോ ഡിബാല റൊണാൾഡോയൊക്കെ ഏറ്റവും ഉച്ച സുഹൃത്ത് തന്നെയായിരുന്നു പോളോ ഡിബാല അപ്പോൾ ഡിബാല തന്നെ താരത്തെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഈ വാർത്ത കൺഫേം ചെയ്തിട്ടുണ്ട് ഫെയർവെൽ ഒന്നും നടത്തിയിട്ടില്ല തന്നെ അവസാന മത്സരം കഴിഞ്ഞിട്ടുമില്ല അപ്പോൾ കണ്ടിന് അറിയണം ഈ ഒരു അവസാന മത്സരം നടക്കുമോ എന്ന് ഇനിയും കണ്ടിനറിയാൻ എന്തൊക്കെയായിരിക്കും നടക്കുക എന്ന് അതുപോലെ തന്നെ പോളോ ഡിബാല തന്നെയാണ് ഈ വാർത്ത വാർത്തയെല്ലാം വച്ചാണ് ഇൻസ്റ്റഗാം പേജിലൂടെയായിരുന്നു താരം ഈ വാർത്തയെല്ലാം പങ്കുവച്ചത് താൻ ഒരിക്കലും ഈ ക്ലബിനെ മറക്കില്ല താൻ ഇവിടെയാണ് കളിച്ച് പറഞ്ഞതെന്നാണ് താരന്റെ അതായത് നമുക്കറിയാം ഇരുപത്തൊന്നാം വയസ്സിലാണ് താരം യൂവെന്റ് ചേക്കേറിയത് ഇപ്പോൾ ഈ നീണ്ട ഏഴ് വർഷം പതിനഞ്ചോളം ട്രോഫികൾ യൂണിറ്റ് നേടിക്കൊടുത്ത താരമാണ് പല പല താരങ്ങൾ മാറി മാറി വന്നു അപ്പോൾ ഈ വീഡിയോ യുവൻറ്റ്സിലേക്ക് തുടരാൻ തന്നെയാണ് താരം ഇഷ്ടമായിരുന്നാലോ ഈ ചർച്ചയൊക്കെ വളരെ നല്ല രീതിയിലല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ താരൻ്റെ കണ്ടീഷൻസ് ഒന്നും യൂണസിന് അംഗീകരിച്ചില്ല എന്നാണ് ഈ തോന്നുന്നത് അവൻ്റെ ആയിരിക്കും താരം കോൺട്രാക്റ്റ് അവസാനിപ്പിച്ചത് അപ്പോൾ മറ്റൊരു എന്ന് പറയുമ്പോൾ നിരവധി ക്ലബ്ബുകളായിരിക്കും താരത്തിന് വേണ്ടി രംഗത്ത് ഉണ്ടാവുക മറ്റൊന്നും തന്നെയല്ല ഡിബാലയെ പോലൊരു താരത്തിനെ ഏത് ക്ലബ്ബും ആഗ്രഹിച്ചു പോകും കാരണം ഇത്രയും കൺസന്റായിട്ട് കളിക്കുന്ന ഒരു താരത്തെ ആർക്കും ലഭിക്കുന്ന അഭാവമാണ് നല്ല രീതിയിൽ കിട്ടാൻ ചാൻസ് കുറവാണ് ഇപ്പോൾ നോക്കിയാണെങ്കിൽ പോൾ പോക്ബ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടുമെന്ന് റിപ്പോർട്ടിലുണ്ട് അങ്ങനെയാണെങ്കിൽ ദുബാലയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുക മാഞ്ചസ്റ്റർ ആയിരിക്കും നമ്മുടെ മറഭാഗത്ത് നോക്കിയാണെങ്കിൽ ചെൽസിക്കും അസേണലിനും ഒക്കെ താർത്തി അത്യാവശ്യമാണ് കാരണം ചെൽസി ഇപ്പോൾ പതുക്കെ മൂക്കൂത്തി കൊണ്ടിരിക്കുകയാണ് ആ ഒരു സ്ഥാനത്തേക്കിനും ദുബാല കൂടി വരികയാണെങ്കിൽ മാത്രമേ അവർക്കും കൂടെ ഒരു നല്ല രീതിയിൽ ഒരു നല്ലൊരു സ്റ്റെപ്പുകൂടെ മുന്നോട്ട് വെക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ബാർസലോണ ഒക്കെ നല്ല ആവശ്യമുണ്ട് ഡിബാല താരത്തിന് എല്ലാ ലീഗുകളും ബയാനാകട്ടെ ബുറിസിക്കാത്ത എല്ലാ എല്ലാ ലീഗുകളും എല്ലാ ടീമുകൾക്കും പി എസ് ജിയിലേക്കും താരം ചാൻസ് ഉണ്ട് കാരണം എല്ലാ ടീമുകൾക്കും ഡിബാലെ പോലും താരത്തെ ടീമിൽ എത്തിച്ചാൽ നല്ലൊരു മുതൽക്കൂട്ട് തന്നെയാണ് അപ്പോൾ ഡിബാല എന്ന് പറഞ്ഞാൽ താരം കാരണം പ്രായത്തിന് ഇരുപത്തെട്ട് വയസ്സ് മാത്രമാണ് താരമുള്ളത് ഇപ്പോൾ ഓൾറെഡി ലെജൻഡറി പ്ലെയർ ലിസ്റ്റിൽ ഒന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് താരം ഇപ്പോൾ കണ്ണനറിയാൻ പോകുമോ ഡിബാ ഏത് ടീമിലേക്കും പോകുക എൻ്റെ ഒരു ഒപ്പിനിയൻ വെച്ച് താരം മാഞ്ചസ്റ്റർ യുണൈറ്റിലേക്ക് പോകാൻ ചാൻസ് കൂടുതൽ കാരണം അവിടെ ക്രിസ്ത്യൻ റൊണാൾഡോണ്ട് താരന്റെ സുഹൃത്താണ് മെയിൻ യുവൻ വേണ്ടി ഇരുപത് ചെയ്ത് നല്ല രീതിയിലാണ് പ്രകടനം നേരത്തെ കാഴ്ച അപ്പോൾ റൊണാൾഡോയ്ക്ക് വേണ്ടി റൊണാൾഡോയുടെ ആഗ്രഹപ്രകാരം ആയിരിക്കാം കേരളത്തിൽ എന്നാലും അങ്ങ് മാനസ്മൻമാരിലേക്ക് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് കാരണം പോർട്ട് പോക ടീമിൽ ഒന്ന് റിപ്പോർട്ടിലുണ്ട് അപ്പോൾ അവസാനത്തെ സ്ഥാനത്തേക്കാരെയും താരം പോവുക അപ്പോൾ ലൂണോ ഫെർണാണ്ടസ് ഡിബാൽ എന്നൊരു ഡിബാലെന്നൊരു കോംബം കാണാൻ സാധിക്കും അപ്പോൾ മാനസ്മെൻഡിൽ വേറെ ലെവലാകും കാരണം പുതിയ കോച്ച് വരികയാണെങ്കിൽ റിട്ടൺ ആകെ വന്നു അപ്പോൾ നിലവിൽ ഡിബാലെ പോയി താര ടീമിൽ എത്തിക്കുകയാണെങ്കിൽ അവർ ആകുന്നീക്കം തന്നെ അതായിരിക്കും അപ്പോൾ നല്ലൊരു ടീം തന്നെ ആക്കാനാണ് ശ്രമിക്കുക അപ്പോൾ കണ്ണിനറിയാൻ ഡിബാല എങ്ങോട്ട് പോകുമെന്ന് അപ്പോൾ ഫ്രണ്ട്സ് ഇവർ മൂന്ന് പേരുമാണ് ഇപ്പോൾ നിലവിൽ കോൺട്രാക്ട് അവസാനിപ്പിച്ചിട്ടുള്ള ഫ്രീ ഫ്രീജൻ്റായിട്ടുള്ള മൂന്ന് താരങ്ങൾ ഇവർ ഇവരെ ഇവിടെയൊക്കെയായിരിക്കും പോകുക എന്ന് കണ്ടെത്തറിയണം ഇതിൽ ഇലവൻ ട്വസ്കർ കാര്യം വേണ്ട ഉറപ്പായിട്ടുണ്ട് ഭാഷയിലേക്ക് തന്നെയായിരിക്കും എന്നപ്പോൾ കണ്ടെത്തന്നറിയാം ഏതൊക്കെ എന്നൊക്കെ നടക്കുക അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക വീട്ടിലൂടെ ലൈക്ക് ചെയ്യുക സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ അപ്പോൾ പട്ടുപടിയായി വീണ്ടും കാണാം